സംസ്ഥാനത്തെങ്ങും കനത്ത മഴയാണ്. തൃശൂരിൽ ചാലക്കുടിപ്പുഴയിൽ ജലനിരപ്പുയർന്നു. റെയിൽവേ അടിപ്പാത വെള്ളത്തിൽ മുങ്ങി. പരിയാരം കപ്പത്തോട് കരകവിഞ്ഞു. വീടുകളിൽ വെള്ളം കയറി. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലകളിൽ ശക്തമായ മഴയാണ്. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളിമഠം ചേരുകയാണ്. പ്രിയ, മഴ കനക്കുമ്പോൾ മുൻകരുതലുകൾ ഏത് തരത്തിലാണ്? ജില്ലയിലെ ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? ജൂലിയറ്റ്, ഇന്നലെ രാത്രി മുതൽ ചാലക്കുടി നഗരത്തിലും പരിസര പ്രദേശത്തും കനത്ത മഴയുണ്ട്. ഇന്ന് രാവിലെയും മഴ തുടരുകയാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു സ്ലൂയിസ് വാൽവ് തുറന്നു. ഇതോടുകൂടി ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കപ്പത്തോട് പ്രദേശത്താണ്. കപ്പത്തോട് കരകവിഞ്ഞ പ്രദേശത്ത് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും, ഒരു ഇരുന്നല വീടിന്റെ ആദ്യത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ താമസക്കാരെ രാവിലെ തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. റെയിൽവേ അടിപ്പാത വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു. ഇവിടേക്ക് വിനോദസഞ്ചാരികളെ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്തായാലും പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ കൂടുതൽ വാൽവുകൾ തുറക്കേണ്ടത് വരില്ല എന്നൊരു നിഗമനത്തിലാണ് അധികൃതരുള്ളത്. എന്തായാലും ഉച്ചവരെ നോക്കി മറ്റ് കാര്യങ്ങൾ ചെയ്യാം എന്നാണ് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ചേരുകയാണ്. വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് ചാലക്കുടിയിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മഴ തുടരുന്നു. എന്തൊക്കെ മുൻകരുതലാണ് എടുക്കുന്നത്? ഈ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ വെളുപ്പിനെ തന്നെ ബന്ധപ്പെട്ട എല്ലാവർക്കും ആവശ്യമായ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നൽകിയിട്ടുണ്ട്. കളക്ടർ വെളുപ്പിനെ തന്നെ 4 മണിക്ക് എന്നെ വിളിച്ചു, സ്ഥിതിഗതികളെല്ലാം പറഞ്ഞ് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ദുരന്ത നിവാരണ സേനയെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ കളക്ടർ ആവശ്യമായ തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വരുന്നുണ്ട്. വെള്ളം കയറി ഒഴിപ്പിക്കേണ്ട വീടുകളെ ഒഴിപ്പിക്കാനും അവരെ പുനരധിസ്വീപിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. RDO സ്ഥലത്തെത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പർ കൂടി ചേരുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വീടുകൾ ആളുകളെ മാറ്റി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണോ ആളുകളെ ഇവിടുത്തെ വീട്ടുകാരെയൊക്കെ ഇവിടുന്ന് മാറ്റി. ഇവിടുത്തെ ഗൃഹനാഥനാണെങ്കിൽ തളർന്ന് സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുന്ന ആളാണ്. ആളേക്കും അവരുടെ കസിൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വീടെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമുക്ക് ഇത് എല്ലാ വർഷത്തിലും മുങ്ങുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ വേറെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയേക്കണത് തോന്നുന്നു? ഇവിടെ കുറ്റിക്കാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാട്ടുപുരി ഭാഗത്ത് 3 വീടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മംഗലം കോളനിയാണ് സ്ഥിരമായി കയറാറ്. അവിടെ തുടങ്ങിയിട്ടില്ല, അവിടെ കയറുമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി നിവാസികളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം കനത്ത മഴ തുടരുന്നു, ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ഇത് അത്ര ശുഭകരമല്ല. കാരണം 2018 പ്രളയത്തിന്റെ ഒരു പാഠം അവരുടെ മുന്നിലുണ്ട്. അതുപോലെ ഉണ്ടാകില്ലെങ്കിലും വലിയ തരത്തിൽ ആശങ്കയുണ്ട്. മുൻകരുതലുമായി ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ ചാലക്കുടിയിൽ സജീവമായി നിൽക്കുന്നുണ്ട്. ജൂലിയറ്റ്. ശരി, പ്രിയ ഇളവള്ളിമഠമാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.